പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചൊരു ദുരന്തമാണല്ലോ കടന്നുപോയത്. ഇന്നും ആ ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഒരു ഓർമ്മയിൽ നിന്നും നമുക്കൊന്നും പുറത്തേക്ക് കടക്കാനായിട്ടില്ല. ഞാനും ഒരു വയനാട്ടുകാരിയാണ്. മേപ്പാടി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെയാണ് ഈ ഉരുൾപൊട്ടൽ നടന്ന ചുരൽമല. ഞങ്ങളുടെ താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. അതായത് മണിക്കുന്നുമല എന്ന് പറയും. മണിക്കുന്നുമലയുടെ താഴ്ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെയൊക്കെ വീടുള്ളത്. മലകളാൽ ചുറ്റപ്പെട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് നമ്മളുടേതും. ചുരൽമല എന്ന് പറയുന്നതും നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇതുപോലൊരു ഉരുൾപൊട്ടൽ വന്നതും നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അതിൽ പെട്ടുപോയതും. നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് പേരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട്. ഫാമിലി വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വന്നിട്ട് ഒരു കുടുംബം ഒന്നാകെ ഈ ദുരന്തത്തിൽ പെട്ടുപോയവരുമുണ്ട്. ഓരോരുത്തരുടെ അനുഭവം പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. മക്കൾ പഠിക്കുന്ന സ്കൂളിലെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടവരുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ ചില ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ടെന്നും അതുകൊണ്ട് ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്കോ മാറണമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഇങ്ങനൊരു അറിയിപ്പ് കിട്ടിയപ്പോഴത്തേനും ഈ ഭാഗത്താണെങ്കിലും എല്ലാവരും പേടിച്ച് പെട്ടെന്ന് ടെൻഷനൊക്കെ ആയിപ്പോയി. പിന്നീട് മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞുപോയ ഈ ഒരു ദുരന്തത്തിൻ്റെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു ആശ്വാസമെങ്കിലും ആകാനായിട്ട് നമുക്കൊക്കെ ശ്രമിക്കാം. നമ്മളാൽ കഴിയുന്ന ഏറ്റവും കുഞ്ഞു സഹായമെങ്കിലും ചെയ്തിട്ട് ആ മക്കൾക്ക് നമുക്ക് താങ്ങും തണലുമാകാം.